നമ്മുടെ മലയാളികൾക്ക് അത്ര ആവശ്യം. ഒരു മിനിമം സാധനം മര്യാദയ്ക്ക് ചെയ്യുക, ചിരിച്ച് ചെയ്യുക, എൻജോയ് ചെയ്യുക ചെയ്യുക, ഞാൻ അത്രേ ചെയ്യാറുള്ളൂ. ആ ഒരു സംഭവം മതി എന്നാണ് തോന്നുന്നത്. ഇപ്പം സിദ്ധയുടെ കാര്യത്തില് ലാലു എനിക്കൊരു ഡൗട്ട്, ഇതിപ്പോ ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് ഇങ്ങോട്ട് വരും. ആ റൊമാൻസ് ലൈറ്റായിട്ട് ഒന്ന് ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരുവാണെങ്കിൽ. സോറി ചാക്കോച്ചാ, ഹാപ്പി ന്യൂ ഇയർ. വേറെ കാര്യം പറയട്ടെ. എന്താ സാർ? വളരെ കറക്റ്റായിട്ട് കറക്റ്റ് മീറ്ററിലാണ്. ഞാൻ ഇതിനേക്കാൾ അലമ്പാക്കുമെന്നുള്ളതാണ് എന്റെ. ഞാൻ നല്ല അലമ്പായിട്ടാണ് ചെയ്തത്. എന്നെക്കാൾ വളരെ മനോഹരമായിട്ടാണ് സിദ്ധി ചെയ്തിട്ടത്. എനിക്കിപ്പോ നിങ്ങളോട് വളരെ ബഹുമാനം. എന്റെ അടുത്ത് ഒരു കാര്യം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു റൗണ്ടാണ് ഈ ഇരുവർ റൗണ്ട്. ഈ ഇരുവർക്കും നല്ലൊരു കയ്യടി. അങ്ങനെ ഒരു ഗംഭീര പെർഫോമൻസ് നമ്മൾ കണ്ടിരിക്കുകയാണ് ചാക്കോച്ചന്റെയും എന്റെയും. എനിക്കറിയില്ല ആക്ച്വലി. എനിക്ക് അവനെ കാണണം. എനിക്കൊരു ചായ വേണമായിരുന്നു. എക്സ്ക്യൂസ് മീ, നിങ്ങൾക്ക് വേറെ ആരുമില്ലേ മിസ് ചെയ്യാൻ? അച്ഛൻ അമ്മേനൊക്കെ മിസ് ചെയ്യും കുട്ടി. നീ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഇത്ര നേരം. അവൻ അവിടെ ഇരിക്കുന്നു. എന്താണ് അവിടെ? നമ്മള് ആങ്കറിംഗ് പരിപാടിക്ക് ഇല്ലിഞ്ഞു. എന്താണ് ഒരു ചാൻസ് ആട്ടം? 10,000-15,000 പേര് വന്ന ഒരു എനിക്ക് ചാൻസ് തന്നില്ല. പോട്ടെ, ഇപ്പൊ എങ്ങനെയെങ്കിലും പേളിയുടെ കായും കാലും ഒക്കെ പിടിച്ച് ആങ്കറിംഗ് കയറാന്ന് വിചാരിച്ചപ്പോ പുച്ഛം, ചവിട്ടിത്താഴ്ത്തൽ, ചായ എടുത്തു കൊടുക്കൽ, അവക്കെ പരിപാടിക്കൊന്നും ഇനി ഡിഡിക്ക് താല്പര്യമില്ല. പക്ഷെ ഞാൻ കാണുമ്പോ എനിക്ക് ഇവരുടെ പോലെ ഇവരുടെ കണ്ടസ്റ്റന്റ് ആയിട്ട് ഇവരുടെ കൂട്ടത്തിൽ ആ കസാരയിൽ ഇരുന്ന എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ലാസ്റ്റ് ഫൈനല് വിന്നറായി ലാൽ ജോസി സാറിന്റെ പടത്തിൽ ഒരു ചാൻസ് ഒക്കെ കിട്ടി. ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ ഇപ്പൊ തൽക്കാലം നീ ഇപ്പൊ ഇവിടെ ആങ്കർ ആയിട്ടാ വന്നിരിക്കുന്നത്. ഓക്കെ, ആ കോട്ട് എടു. എന്റെ രാജിക്കത്ത് ലാൽ സാർ ഒരു അഭ്യർത്ഥന ഉണ്ട്. ഏത് റൗണ്ടായിരുന്നു? ഏതെങ്കിലും റൗണ്ടില് എനിക്കും കൂടി ഒന്ന് പങ്കെടുക്കാൻ എന്റെ അഭിനയത്തിന്റെ ആ ടാലന്റ് കാണിച്ചാൽ ഒരു അവസരം തരുന്ന വിനീതമാണ് സാർ. കുറച്ച് നേരം തന്നെ ഞാൻ പോയി കോസ്റ്റ്യൂം ഒക്കെ മാറി ജീൻസ് ഒക്കെ ഊരിക്കളഞ്ഞ് മുണ്ടൊക്കെ എടുത്തിട്ട് വരാം. ഓ, എല്ലാം പ്ലാൻഡ് ആണ്. എങ്കിൽ പോയി എടുത്തിട്ട് ശരിക്കും ഈ കോട്ട് കൊണ്ടുപോകണം. ഓക്കെ, എന്നാ പരിപാടി നടക്കട്ടെ. ബോയ്സ്, നിങ്ങൾക്കൊക്കെ ഒരു വെല്ലുവിളി ആയിട്ടാവൻ പോകുന്നത്. നമ്മൾ ഇനി ഇവിടെ തകർക്കും. ഓക്കെ.